വിട പറഞ്ഞു പോയ മകൻ സാരംഗിന്റെ കൈകളിലേക്ക് അച്ഛൻ ബിനേഷ് സമ്മാനം നൽകിയത് അവന് പ്രിയപ്പെട്ട ഫുട്ബോളാണ്. അത് കണ്ട് പൊട്ടിക്കരഞ്ഞ അമ്മ രജനിയും സഹോദരൻ യശ്വന്തും ചേർന്ന് സാരംഗിന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. കണ്ടുനിന്ന നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉൾപ്പെടെയുള്ളവരും വികാരാധീനനായി. ദാനമായി കിട്ടിയ സാരംഗിന്റെ കൈകൾ കൂപ്പിയാണ് ഷിഫിൻ ആ അച്ഛനമ്മമാർക്ക് നന്ദി പറഞ്ഞത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി സാരംഗിന്റെ കൈകൾ മരണാനന്തര അവയവദാനത്തിലൂടെ സ്വീകരിച്ച പറവൂർ ഗോതുരത്ത് സ്വദേശി ഷിഫിനെ ആദ്യമായി കാണാനെത്തിയതായിരുന്നു സാരംഗിന്റെ കുടുംബം. കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു സംഗമം. 10 തന്റെ 17 പിറന്നാൾ ആഘോഷിക്കാൻ സാരംഗില്ലെങ്കിലും ഇന്നലെ എല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ചു. ഷിഫിൻ പിറന്നാൾ കേക്ക് മുറിച്ച് സാരംഗിന്റെ മാതാപിതാക്കൾക്ക് നൽകി. തനിക്ക് പുതിയ ജീവിതം സമ്മാനിച്ച സാരംഗിന്റെ ചിത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ഷിഫിൻ സമ്മാനമായി നൽകിയത്. അവയവദാനത്തെക്കുറിച്ച് സമൂഹത്തിൽ നിരന്തരമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ സ്പീക്കർ എ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു. അമൃത ഹോസ്പിറ്റൽസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ വി ഭീന, പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം ചെയർമാൻ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ എന്നിവർ പ്രസംഗിച്ചു. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ ഷിഫിന്റെ അച്ഛൻ ചിന്നപ്പൻ, അമ്മ ഷീല, അപ്പോളോ ടയേഴ്സ് പ്രതിനിധികളായ ജി അനിൽകുമാർ, ജോർജ് ഉമ്മൻ, വിജയ്കുമാർ, വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി. കഴിഞ്ഞ May 17 ബി ആർ സാരംഗ വാഹനാപകടത്തിൽ മരിച്ചത്. സാരംഗിന്റെ അവയവങ്ങൾ 6 പുതുജീവിതം നൽകിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിലുള്ള 60 സംഘമാണ് സാരംഗിന്റെ കൈകൾ ഷിഫിന്റെ ശരീരത്തിൽ തുനിച്ചേർത്തത്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് ജീവനക്കാരായ ഷിഫിന് 2020 ഫെബ്രുവരിയിൽ കമ്പനിയിൽ ഉണ്ടായ അപകടത്തിലാണ് കൈകൾ നഷ്ടമായത്. ശസ്ത്രക്രിയയ്ക്കുള്ള പണം അപ്പോളോ മാനേജ്മെന്റും സഹപ്രവർത്തകരും ചേർന്നാണ് ലഭ്യമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.